ട്രാവൽ മാഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ മാറിയിട്ടൊന്നുമില്ല, ആള് ജസ്റ്റ് ആയിട്ടൊന്ന് മാറിയതാണ്. എൻ്റെ പേര് അനീറ്റ, ഞാനിവിടെ മാൽദീവ്സിലാണ്, അഖിലിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് ഞാനാണ്. ഞങ്ങളിവിടെ ഒരു ഐലൻഡ് വിസിറ്റ് ചെയ്യാനായിട്ട്, ഹിസ്റ്ററിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി വന്നേക്കാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. പിന്നെ ദീപചേട്ടനുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാരും ഇവിടെ ഐലൻഡ് ഉത്തീം എന്നാണ് ഈ ഐലൻഡിലെ പേര്. ഇത് സ്ട്രിക്ട്ലി റിലീജിയസ്ലിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐലൻഡാണ്. ബാറിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു 20 മിനിറ്റ്സിൻ്റെ സ്പീഡ് ലോഞ്ചിലാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടറിയാം. ഇതാണ് ഇവിടെ പെട്രോളൊക്കെ കൊണ്ടുവരുന്നത്. നമുക്ക് ഫ്യൂവല് വരാനായിട്ട് ഇവിടെ ബോട്ടുകളാണ് വരുന്നത്. ബോട്ടിന് ഫ്യൂവല് കൊണ്ടുവരും, ഇതിൽ നിന്ന് അവർ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഇതിവിടെ വന്നിട്ടുണ്ട്. ഈ ഐലൻഡിലേക്കുള്ള ഓയിലായിട്ടാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഇത് കുൾദ് ഫിഷി എന്ന് പറഞ്ഞ വേറൊരു ഐലൻഡിൽ നിന്ന് ഇവിടുത്തെ പവർ ഹൗസിലേക്ക് ഫ്യൂവൽ കൊണ്ടുവന്നേക്കാണ്. ഇന്ന് ഈ ബോട്ട് ഇവിടെ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോകും. നമുക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ കാണാം. ഓക്കെ, ഇത്രയും വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഐലൻഡിലെ ജസ്റ്റ് ജിയോഗ്രഫി നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് പാർക്കിൽ വന്നിരിക്കാൻ പറ്റിയ സൗകര്യത്തിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഏകദേശം ഒരു ടാക്സി പോലെയാണ്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ഇതിലിപ്പോൾ ഗുഡ്സും ആളുകളും ഒക്കെ സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടെ കാറ് അങ്ങനത്തെ ടാക്സി സൗകര്യങ്ങളെക്കാട്ടും കൂടുതൽ അവൈലബിൾ ആയിട്ട് കോമൺ ആൾക്കാർക്ക് നമുക്ക് ഇതാണ് നമ്മൾ യൂസ് ചെയ്യാം. മെയിൻ ഫെറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഹിസ്റ്റോറിക്കലി റിലീജിയസ്ലി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാലസിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള വലിയ ബോട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുന്നതിന് മുന്നേ മാൽദീവിയൻസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലത്തെ ചെറിയ വഞ്ചി എന്നല്ലേ എന്നെ പറയാം, ഈ വഞ്ചികൾ പോലത്തെ ഇതൊക്കെയാണ് യൂസ് ചെയ്ത് വെച്ചത്. ഇവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ട്. ഞങ്ങൾ
ഐലൻഡ് ഫെറിയുടെ അറ്റത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ലോക്കൽ മാൽദീവിയൻസ് ആണ്. പിന്നെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഈ ഒരറ്റത്തുനിന്ന് അപ്പുറത്തെ അറ്റം നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, അത്രയും ചെറിയ ഒരു ഐലൻഡാണ് ഈ ഉത്തീം എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കലിയും റിലീജിയസ്ലിയും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐലൻഡാണ് ഇവർക്കിത്. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനി പോർച്ചുഗീസിൻ്റെ അടിമത്തത്തിലായിരുന്നു ഒരു 15-16 നൂറ്റാണ്ടിൽ നമ്മുടെ ഈ മാൽദ്വീപ്സിലെ ഈ ഒരു ഐലൻഡ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 8 വർഷത്തോളം പോർച്ചുഗീസിൻ്റെ അധീനതയിലായിരുന്ന ഈ ഒരു ഐലൻഡിനെ ഇവിടുത്തെ ഒരു രാജാവുണ്ട്, സുൽത്താൻ മുഹമ്മദ് തക്രപ്പാനു എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിൻ്റെ ജന്മസ്ഥലം കൂടിയാണ് ഈ ഐലൻഡ്. അതൊക്കെ കൊണ്ട് തന്നെ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവർക്ക്. ഈ ഐലൻഡ് വളരെ ചെറുതാണെങ്കിലും ഇവിടെ എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. ഇവിടുത്തെ സ്കൂളാണിത്, പിന്നെ ഒരു കൊച്ചു ദ്വീപാണെങ്കിലും ഇതിൻ്റെ അകത്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ടാറിട്ട റോഡുകളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഇവിടെ നിന്നാണ് നമ്മൾ പാലസിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴേക്കും ഇവിടെ ചെറിയൊരു ക്ലാസ്സൊക്കെ നടന്നിരിക്കുകയാണ് പിള്ളേർക്ക്. ഇതാണ് ഓഫീസ്. ഓഫീസിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്യേണ്ടത്. ഇവിടെ മാൽദീവിയൻസിനും പിന്നെ നമ്മുടെ ഫോറിനേഴ്സിനും സെപ്പറേറ്റ് ചാർജ് ആയിരിക്കും നമ്മുടെ ടിക്കറ്റിന്. നമുക്ക് വർക്ക് പെർമിറ്റ് ഉള്ളത് കാരണം നമുക്ക് ആ ഒരു പാസ്പോർട്ടാണ് കിട്ടിയേക്കുന്നത്. നമ്മുടെ കൂടെ ഇവിടെ നിന്ന് ഒരു ഗൈഡ് ഉണ്ടാവും. ഗൈഡ് നമുക്ക് പാലസിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പിന്നെ സർപ്രൈസിംഗ്ലി നമുക്ക് പാലസിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ അകത്തെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം, കാണിക്കാനായിട്ട് ഒരു വഴിയുമില്ല. നോക്കാം, നമുക്ക് മലയാളികളോട് അങ്ങനെ കളിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഫോട്ടോസ് എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. പാലസിൻ്റെ പുറത്തെ വീഡിയോസൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. ഫുള്ള് നല്ല വെയിലാണെങ്കിലും അത്യാവശ്യം മരങ്ങളും പിന്നെ എപ്പോഴും കാറ്റുള്ളത് കാരണം നമുക്ക് അത്രയ്ക്ക് ചൂട് അനുഭവപ്പെട്ടില്ല. പിന്നെ ഇന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു, കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇതാണ് നമ്മുടെ പാലസിറ്റോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരമൊക്കെ എക്സ്പെക്ട് ചെയ്ത് അതുപോലെയൊക്കെയാണെന്ന് കരുതി വരരുത്. നമ്മുടെ മാൽദ്വീപ്സിൻ്റെ ഒരു 15-16 നൂറ്റാണ്ട് കാലത്ത് നിർമ്മിക്കപ്പെട്ട, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കൊട്ടാരമാണ്. കംപ്ലീറ്റ്ലി വുഡൻ പാലസാണ്. ഒരു 80% ഈ പാലസിൻ്റെ വുഡൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്സൈഡാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ അടുത്ത് തന്നെ ഒരു മോസ്കോ ഉണ്ട്, പിന്നെ അവിടെ ഒരു ഫുട്ബോൾ കോർട്ടൊക്കെ ഉണ്ട്. നമുക്ക് പാലസ് കഴിഞ്ഞിട്ട് അത്യാവശ്യം അങ്ങോട്ടൊക്കെ പോവാം. അപ്പോൾ നമ്മൾ പാലസിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഇവിടെ നമുക്ക് ചെരിപ്പൊക്കെ അഴിച്ചിടണം. നമ്മൾ ഇവരത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതിയേക്കുന്ന ഒരു സ്ഥലമായത് കാരണം നമ്മളിവിടെ ചെരിപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ അകത്ത് കയറാനായിട്ട്. പിന്നെ അവർ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും അകത്ത് കയറുന്നതിന് മുന്നേ. പിന്നെ നമ്മൾ പണ്ടത്തെ റാന്നറുകൾക്ക് തൊട്ട് പല പണ്ടത്തെ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പല ഗ്ലാസിൻ്റെതായ പല എക്യുപ്മെൻസും ഉണ്ട് ഇവിടെ. ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇവരെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, പക്ഷെ എന്നാലവർ നല്ല ഇതായിട്ട് തന്നെ എല്ലാം. എനിക്ക് തോന്നണത് നമ്മൾ വിളക്ക് വെച്ചിട്ട് അതിൻ്റെ പൊക്കത്തിങ്ങനെ വെക്കുന്ന ചില്ലുകളാണെന്ന് തോന്നുന്നു. റാന്തൽ വിളക്ക് പോലെ തന്നെ ചിരാതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോലെ തന്നെ വെക്കുന്നതാണെന്ന് തോന്നുന്നു. പ്ലേറ്റുകൾ
ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വിഷറി ചെരുപ്പൊക്കെ ഉണ്ടോ അവിടുത്തെ പണ്ടുള്ള ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചെരുപ്പുകൾ നമുക്ക് പാലസിൻ്റെ അകത്ത് വീഡിയോ അലൗഡ് ആയിരുന്നില്ല, എന്നാലും നമ്മൾ കുറച്ചൊക്കെ കാണിക്കാൻ പറ്റുന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പാലസിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ള് സ്വിംഗ് ബെഡാണ് നമുക്കുള്ളത്. ഇങ്ങനെ സപ്രപഞ്ചകട്ടിൽ പോലെ ഊഞ്ഞാലായിട്ടുള്ള ബെഡുകളായിരുന്നു. നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തൊട്ട് ഓരോ മുറികളിലും അങ്ങനത്തെ ബെഡും സെപ്പറേറ്റ് ബെഡും ഉണ്ട്. ഫസ്റ്റ് നമ്മളൊരു ഗസ്റ്റിനൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു മുറിയിലേക്കാണ് ആദ്യം ചെന്നിരുന്നത്. അവിടെ ഒരു കുത്തുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫ്ലോറ് കംപ്ലീറ്റ്ലി മണ്ണാണ്, അധികം ഫ്ലോറിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം മണ്ണ് തന്നെയാണ് അകത്തും ഉണ്ടായിരുന്നത്. പിന്നെ ഈ കുത്തുവിളക്കിലാണെന്നുണ്ടെങ്കിലും 7 തിരിയിട്ട വിളക്കാണ് അവർ. കോക്കനട്ട് ഓയിലാണ് പണ്ട് കാലത്ത് അവർ, കെറസിനൊന്നും അവൈലബിൾ അല്ലാത്തത് കാരണം അതായിരുന്നു അവർ യൂസ് ചെയ്ത് വെച്ചത്. പിന്നെ ഈദ് അതുപോലെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് അവർ 7 തിരികളും കത്തിക്കുക, അല്ലെങ്കിൽ അവരൊരു സിംഗിൾ ഫ്ലെയിം മാത്രമേ അതിൽ കത്തിക്കാറുള്ളൂ. പിന്നെ രണ്ടാമത് നമ്മൾ ഇവരുടെ ഒരു ബെഡ്റൂമിലേക്കാണ് ചെല്ലുന്നത്. ബെഡ്റൂമിനുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭിത്തിയിൽ എല്ലാം വുഡൻ തന്നെയാണല്ലോ. അപ്പോൾ ഈ വുഡൻ ഭിത്തിയിൽ ഒരു ചെറിയൊരു ഹോളുണ്ട്. ആ ഹോളിൽ വേറെ ലെൻസും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. പക്ഷേ ഈ സൂര്യപ്രകാശം ഈ ഹോളിലൂടെ കടക്കുമ്പോഴത്തേക്കും ഒരു വൈറ്റ് സ്ക്രീൻ പോലെ ഈ ബെഡിനോട് ചേർന്ന് തന്നെ ഒരു വിരി പോലെ അവർ കർട്ടൻ പോലെയൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ടിലിൽ ഇരിക്കുമ്പോഴോ നമ്മൾ ആ മുറിയിൽ എവിടെ നിന്നിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് റൂം അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൂര്യപ്രകാശത്തിൽ കൂടി ഈ ഹോളിൽ കൂടി ഈ വെട്ടം വരുമ്പോഴത്തേക്കും ഈ കർട്ടനിൽ, വൈറ്റ് കർട്ടനിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അതൊരു CCTV പോലെ പുറത്തുള്ള ഫുൾ വിഷ്വൽസ്, പുറത്ത് ആരെങ്കിലും നടക്കുന്നുണ്ടോ കാര്യങ്ങൾ, അത് നെടലായിട്ടല്ല കംപ്ലീറ്റ്ലി കളർഫുൾ ആയിട്ട് തന്നെ ആ ഫുൾ ഒരു CCTVയിൽ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ അത് ആ ഒരു സൂര്യപ്രകാശം വഴി, ഹോളിലൂടെ വരുന്ന സൂര്യപ്രകാശം വഴി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് അവിടുത്തെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത്. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അഷിയ എന്ന് പറയുന്ന ഇവരുടെ മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഒരു ഹോളിക്കാണ്. ഇത് കംപ്ലീറ്റ്ലി വുഡനിലാണ് വെച്ചേക്കുന്നത്. പക്ഷേ ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റൊക്കെ വരുത്തി. ഇവിടെ ഈ 4 തൂണുകൾ കാണുന്നുണ്ടല്ലോ, ഇത് മാത്രമാണ് ഇവിടെ എൻഷ്യൻ്റ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇവർ റിനോവേറ്റ് ചെയ്ത്, പിന്നെ പുറത്ത് നിന്ന് ഏതെങ്കിലും നോൺ ഒഫീഷ്യൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വേറെ ഫർണിച്ചേഴ്സ് ഒന്നുമില്ല ഇവിടെ. പിന്നെ ഇവിടെ താഴെ ഇവർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അകത്ത്, പാലസിൻ്റെ അകത്ത് നമ്മൾ വിസിറ്റ് ചെയ്തതിൽ കോൺക്രീറ്റ് ഒന്നുമില്ല, അകത്ത് സാൻഡ് തന്നെയാണ്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ വാതിലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെറിയ വാതിലുകൾ. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെയും ചെറിയൊരു വാതിലുണ്ട്, അതാണ് മെയിൻ എൻട്രൻസ്. നമ്മൾ നേരത്തെ കയറിയ അഷികെ ആ മൾട്ടിപർപ്പസ് റൂമിൻ്റെ ഔട്ട്സൈഡാണ്. ഇതാണ് നമ്മൾ കണ്ട ക്രോസ് വെന്റിലേഷൻ സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ആക്കുന്നത്. അടുത്തത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടേക്കുന്നത്. നമ്മുടെ ഇവിടെ രമ്യ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ജോൺസൺ ചേട്ടനാണ് നമ്മളെ ഈ സ്ഥലം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ഇത് നിങ്ങൾ തന്നെ കണ്ടുവെക്കുക. രണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ മലബാറുകൾ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ബ്രാഹ്മിൻസ് താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ ഈ ഉത്തീമിൽ ഉള്ളത്. ഇവിടെ ഇപ്പോൾ അവരവരുടെ സിനിത്തേരി ആയിട്ടാണ് നോക്കുന്നത്. ഇതാണ് അവരുടെ ആ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു ബിൽഡിംഗ് ആണ്. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഇവിടെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പാലസ് കണ്ടു. പാലസ് കഴിഞ്ഞിട്ട് ഇവിടെ ബാക്ക് സൈഡിൽ പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നല്ല ബീച്ചുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നേരം ബീച്ചിൽ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു.
അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഇവിടെ നമ്മുടെ ഒരു ലോക്കൽ മോൾദീവിയൻ പറഞ്ഞതാണ് നമുക്ക് ഇവിടെ ബീച്ച് സൈഡില് ഒരു കിണർ അവർ പുതിയതായിട്ട് എന്തോ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. വളരെ എൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു കിണറാണ്. അപ്പം ആ കിണർ നമ്മൾ കാണാൻ വേണ്ടി പോവാണ് നെക്സ്റ്റ്. അപ്പം ഇനി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അറിയാം. ഇതും ചെറിയ ചെറിയ കിണറാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇത് ഒക്ടഗൺ ഷേപ്പിലുള്ളതാണ്. ഒരു ഹാഫ് ഡേ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു വൺ അവർ തന്നെ പാലസിൻ്റെ അകത്ത് തന്നെ കാണാണ്ടായിരുന്നു. ഒരു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കണ്ടന്നെ അറിയണം ഫുള്ളി എങ്ങനെയാണ്. നമുക്ക് അകത്ത് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അധികം. പക്ഷേ എന്നാലും മാക്സിമം പാലസിൻ്റെ പുറത്തൊക്കെ നമ്മൾ മാക്സിമം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. ഇപ്പോൾ കുറച്ച് ടൂറിസ്റ്റ് പുറത്തു നിന്നുള്ള ഫോണേഴ്സിന് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ വർക്ക് പെർമിറ്റ് ഉള്ളവർക്ക് ഇവിടെ എൻട്രി ചെയ്യാം. അവർ ചെറിയൊരു ടിക്കറ്റിൻ്റെ ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം മോൾദീവ്സിലുള്ളവർ ഇവിടെ മാക്സിമം വന്ന് ഈ സ്ഥലമൊക്കെ കാണുക. പാലസ് അല്ലാതെ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിക്കുകയാണ് ലോഞ്ചിൽ. വീഡിയോ ഫുള്ള് ഞങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടോ നമ്മൾ കരുതുന്നു. അപ്പോൾ എങ്ങനെയാ മാൽദീവ്സിൽ പോകാൻ പറ്റില്ല എന്ന് തന്നെ ആയിട്ട് പറഞ്ഞു. ഇപ്പം അതിന് പറ്റിയ സഹായം മാൽദീവ്സ് വരെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. മാൽദീവ്സ് വരെ നമുക്ക് പിടിയാണ്. അനിറ്റയാണ് കേട്ടോ നമുക്ക് വേണ്ടി വീഡിയോ എടുത്തത്. അവളോട് അവർക്ക് ഭയങ്കര നന്ദിയുണ്ട് ഈ വീഡിയോ എടുത്തു തന്നതിന്. സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാല് ഫുൾ ഡ്രസ് പുള്ളിക്കാരി എടുത്തു. അവള് മാൽദീവ്സിലെ ആ പാലസിലെ ഒരു പ്രത്യേകത പറഞ്ഞായിരുന്നു. ഒരു ചെറിയ ഹോളിൽ കൂടെ ഇങ്ങനെ അതിനകം മൊത്തം കാണാം, പുറത്തുള്ള മൊത്തം കാണാമെന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് നമ്മൾ പോയി കണ്ടിട്ടില്ല, അറിയത്തില്ല. എന്നാലും നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സെറ്റ് ആക്കണം. അപ്പൊ അച്ഛൻ എങ്ങനെയാ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.